പാമ്പും കോണിയും കളിയില് കട്ടമറിയുമ്പം കോണി കിട്ടണം, അപ്പോഴേ കാര്യമുള്ളൂ, നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതിന് നിങ്ങളെല്ലാവരും മൊയ്തീനൊക്കെ ഒരു സാധാരണക്കാരനാണ്. കുറച്ച് കഴിയുമ്പോൾ ചില ആളുകൾക്ക് സാധാരണക്കാരുടെ വിഷമങ്ങൾ വേദനകളൊന്നും മനസ്സിലാകാത്ത അവസ്ഥകൾ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് വർത്താനം പറയുമ്പോൾ തന്നെ നോക്കൂ, ചില നേതാക്കളോട് ചെന്ന് വർത്താനം വരെ നമുക്കൊരു ഭയം വരും. അത് ബഹുമാനമായിരിക്കാം, ആയിക്കോട്ടെ, ബഹുമാനം വേണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ നമ്മളിൽ ഒരാളായി നമുക്ക് കൂട്ടത്തിൽ നിർത്താവുന്ന, നമുക്ക് കണ്ട ധൈര്യമായിട്ട് ഉണ്ടാവുന്ന ഒരാൾ നമുക്കൊപ്പം ഉണ്ടാവുക, നമുക്ക് വേണ്ടി സംസാരിക്കാം. അതുമല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ നടക്കുന്നുണ്ടോ, ഇവിടെ മരിച്ച വീട്ടിൽ വരുന്നുണ്ടോ, കല്യാണ വീട്ടിൽ വരുന്നുണ്ടോ എന്നുള്ളതൊന്നും അല്ല. ഇവിടുത്തെ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടോ, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അങ്ങനെ ചിന്തിക്കുമ്പം ഇതാണ് യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരുപാട് സാധാരണക്കാരായ ആളുകളുണ്ട്. ഞാൻ പല മണ്ഡലങ്ങളിലും പോയി പലരെയും പരിചയപ്പെട്ടു, പലർക്കും വേണ്ടി പ്രവർത്തിച്ചു. അപ്പോ അതൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു വിജയം ഒരു വലിയ ആവശ്യമാണ്, അതൊരു വലിയ മാറ്റമാണ്. അടുത്ത 5 വർഷങ്ങൾ ഇവിടെ എന്ത് സംഭവിക്കും, എന്ത് നടക്കുമെന്നുള്ളതൊക്കെ ഇപ്പോൾ വെറുതെ മൈക്കിലൂടെ വിളിച്ച് പറയുന്നതിനേക്കാൾ അത് നിങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ സുന്ദരമാവുക. അതിനുവേണ്ടി മൊയ്തീനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് എറണാകുളത്ത് നിന്ന് ഇവിടം വരെയും വണ്ടി ഓടിച്ച് വന്നിട്ടുള്ളത്. തിരൂർ ചെമ്പ്രയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗം കഴിഞ്ഞ് പിഷാരടിയുടെ സദസ്സിൽ നിന്നും മിമിക്രി അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടതായിരുന്നു. പക്ഷേ പിഷാരടി യു ഡി എഫ് സ്ഥാനാർത്ഥി കുറുക്കോളിയെ വിളിച്ച് പഴയൊരു പാട്ട് പാടാൻ അറിയുമോ എന്ന് ചോദിച്ചു. അപ്രതീക്ഷിത ചോദ്യം കേട്ട കുറുക്കോളി ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും പിഷാരടി വിട്ടില്ല. ഉടൻ കുറുക്കോളിയെ മൈക്കിനെടുത്ത് നിർത്തി കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന ഗാനത്തിൽ നിന്നും 4 വരി രണ്ടുപേരും കൂടി ചേർന്ന് പാടി. അത് സദസ്സിന് വലിയ ആവേശമായി. ഏതോ ഒരു പാട്ടറിയാം, ഏതാ ഏതോ ഒരു പാട്ടറിയാം, ഒരെണ്ണം പറഞ്ഞു. ഒരു പാട്ട് പഴയത് ഇഷ്ടമുള്ള പാട്ട് പറ, ഇഷ്ടമുള്ള പാട്ട് പറ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ മുഴുവൻ ആർക്കറിയാവുന്ന, ഇതിപ്പോ നമ്മൾ ജനങ്ങൾ ചോദിച്ചാൽ എല്ലാം ചെയ്തു തരും, എല്ലാം ചെയ്തു തരും എന്ന് ഞാൻ പറഞ്ഞിട്ട് ആദ്യമായിട്ട് ചോദിച്ച കാര്യം തന്നെ ഇങ്ങനെ പറയല്ലേ. നിനക്ക് ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ആരംഭിക്കുന്നു. ജനങ്ങളോടാണ് വേറെയാണ് വിചാരമെങ്കിൽ ചൊല്ലുവാനത് നേരമായി, വെറുതെ ജാനി പൊരിയും വെയിലത്ത് കൈലും കുത്തി നടക്കണ. അപ്പൊ വേറെ വിചാരം പാടില്ല കേട്ടോ, കൈലും കുത്തി നടക്കുകയാണ്, ജയിപ്പിച്ചിരിക്കണം. താങ്ക് യു.